സംസ്ഥാനത്ത് കൂടുതൽ നിപ്പ വൈറസ് സ്ഥിരീകരിച്ചതോടെ കോഴിക്കോട് ജില്ലയിൽ അതീവ ജാഗ്രത. ഒരാൾക്ക് കൂടി നിപ്പ സ്ഥിരീകരിച്ചതോടെയാണ് നിയന്ത്രണം കടുപ്പിച്ചിരിക്കുന്നത്. 24 വയസ്സുകാരനായ സ്വകാര്യ ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകനാണ് നിപ്പ സ്ഥിരീകരിച്ചത്. അതേസമയം ഒരു ആരോഗ്യ പ്രവർത്തകന്റെ പരിശോധനാ ഫലം നെഗറ്റീവാണ്. മരിച്ച 2 പേരുൾപ്പെടെ ഇതോടെ സംസ്ഥാനത്ത് 5 പേർക്കാണ് നിപ്പ വൈറസ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. നിപ്പയുടെ പശ്ചാത്തലത്തിൽ കോഴിക്കോടിന് പുറമെ മലപ്പുറം, വയനാട്, കണ്ണൂർ ജില്ലകളിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ 9 പഞ്ചായത്തുകളിലെ വിവിധ വാർഡുകളിൽ കണ്ടെയ്ൻമെന്റ് സോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട് നിയന്ത്രണം ശക്തമാക്കിയിരിക്കുകയാണ്. അതീവ ജാഗ്രതയാണ് തുടരുന്നത്. ജാഗ്രതാ മുന്നറിയിപ്പുകളുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും വ്യാഴം വെള്ളി ദിവസങ്ങളിൽ അവധി പ്രഖ്യാപിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഓൺലൈൻ ക്ലാസുകൾ നടത്താമെന്നും യൂണിവേഴ്സിറ്റി പരീക്ഷകൾക്ക് മാറ്റമില്ല എന്നും കളക്ടർ വ്യക്തമാക്കി. മുൻകരുതലിന്റെ ഭാഗമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നതെന്നും ആശങ്കയുടെ സാഹചര്യമില്ലെന്നും മന്ത്രി മുഹമ്മദ് റിയാസും പറഞ്ഞു. പ്രതിരോധ പ്രവർത്തനങ്ങൾ എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ച് ജാഗ്രതയോടെ മുന്നോട്ട് പോകണമെന്നും ഭയപ്പെടേണ്ട ഒരു സ്ഥിതിയും നിലവിൽ ഇല്ലെന്നും മന്ത്രി വ്യക്തമാക്കി. കോഴിക്കോട് ജില്ലയിൽ എല്ലാ പൊതുപരിപാടികളും അടുത്ത 10 ദിവസത്തേക്ക് താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നതായി കളക്ടർ ഉത്തരവിട്ടു. ഉത്സവങ്ങൾ, പള്ളിപ്പെരുന്നാളുകൾ തുടങ്ങിയ പരിപാടികളിൽ ജനക്കൂട്ടത്തെ ഒഴിവാക്കി ചടങ്ങുകൾ മാത്രമായി നടത്തണമെന്നും അറിയിപ്പിൽ പറയുന്നു. വിവാഹം, റിസപ്ഷൻ തുടങ്ങിയ മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്ന പരിപാടികളിൽ പൊതുജന പങ്കാളിത്തം പരമാവധി കുറച്ച് പ്രോട്ടോകോൾ അനുസരിച്ച് ചുരുങ്ങിയ രീതിയിൽ നടത്തണമെന്നും അറിയിപ്പിൽ പറയുന്നു. ഇത് സംബന്ധിച്ച് ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ അറിയിച്ച് മുൻകൂട്ടി അനുമതി വാങ്ങണം. നിപ്പ രോഗവുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നവർക്കെതിരെ പോലീസ് കടുത്ത നടപടി സ്വീകരിക്കുമെന്നും പൊതുജനങ്ങൾ പൊതുപങ്കാളിത്തം ഉണ്ടാകുന്ന പരിപാടികൾ മാറ്റിവെക്കണമെന്നും കളക്ടർ അറിയിച്ചു.